നമസ്കാരം. ടൈംസ് ന്യൂസ് ഇന്ത്യയുടെ മുഖാമുഖം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ബബുൽ ദേവാണ്. സ്വാഗതം. നിങ്ങളൊരു പ്രധാന വിഷയം ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്, അതായത് നമ്മുടെ പുനലൂർ താലൂക്ക് ആശുപത്രി February 10 ഉദ്ഘാടനം ചെയ്യുക. അപ്പം അവിടുത്തെ ഒരു നിയമനങ്ങളിൽ കുറേ അഴിമതികൾ നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾ ആരോപിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിലാണെന്ന് തോന്നുന്നു അങ്ങനെ ആരോപണം ഉയർന്നു. ഈ ആശുപത്രിയുടെ ഒരു വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസൂയ കൊണ്ടിട്ടാണോ അങ്ങനെ ഒരു ആരോപണത്തിലേക്ക് വന്നത്? ഈ പുനലൂരിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്, പുനലൂർ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സഹകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന നിലയിൽ അത് ഭാരതീയ ജനതാ പാർട്ടിയും അതുപോലെ തന്നെ യുവജന സംഘടനയായിട്ടുള്ള യുവമോർച്ചയുമാണ്. നമ്മൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലും സേവന രംഗത്തുണ്ടായിരുന്ന ഹോസ്പിറ്റൽ മേഖലയിലെ പ്രമുഖരെ ആദരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സൂപ്രണ്ടായിട്ടുള്ള ഷാകിർ ഷായെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചത് നമുക്ക് അദ്ദേഹത്തോട് ആ ഹോസ്പിറ്റലിനോടുള്ളൊരു ബഹുമാനാർത്ഥമാണ്. കാര്യം ഈ പുനലൂരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ ആദ്യം ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആശുപത്രിയാണ് ഈ പുനലൂർ താലൂക്ക് ആശുപത്രി. അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടി യുവമോർച്ചയും അതിൻ്റെ വളർച്ചയെ വളരെ സന്തോഷത്തോടുകൂടി തന്നെ നോക്കിക്കാണുന്നുണ്ട്. അതേസമയത്ത് തന്നെ അതിലുണ്ടാകുന്ന പാകപ്പിഴകൾ, രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ, ഇതൊക്കെ ഒഴിവാക്കണമെന്നാണ് നമ്മുടെ താല്പര്യം. അതുകൊണ്ട് തന്നെയാണ് പൊതുജനങ്ങളുടെ മുഴുവൻ ആവശ്യമെന്ന നിലയിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടൽ ആവശ്യമാണെന്നൊരു സാഹചര്യത്തിൽ കൃത്യമായിട്ട് നമ്മൾ ഇടപെടൽ നടത്തി എന്നത് മാത്രമാണ് ഈ വിഷയത്തെ നമ്മൾ ഏറ്റെടുക്കാനുള്ളൊരു സാഹചര്യം. ഇവിടെ ആകെയുള്ള നിയമന നില എന്ന് പറഞ്ഞാൽ PSC വഴി നടപ്പിലാക്കിയിട്ടുള്ള 109 നിയമനങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി HMC എന്ന് പറയുന്നത് 168 താൽക്കാലിക നിയമനങ്ങളും 68 നേഴ്സും NHM തസ്തിക ഒരു 27 ടോട്ടൽ 413 വേക്കൻസികളാണ് അവിടെ നിലവിൽ ഇപ്പം ഉള്ളത്. അതിൽ 168 താൽക്കാലിക നിയമനങ്ങളാണ്. ഈ നടക്കുന്ന താൽക്കാലിക നിയമനങ്ങൾ ഇവിടുത്തെ LDFുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് അവർ പതിച്ചു നൽകുന്ന തരത്തിലാണ്. അതായത് പുനലൂർ നിവാസികളായിട്ടുള്ള ഒട്ടനവധി ആളുകൾക്ക് ജോലി നൽകുമെന്ന ഒരു വാഗ്ദാനങ്ങൾ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ട് കൃത്യമായിട്ടും ജോലി ഞങ്ങൾക്ക് വേണം അല്ലെങ്കിൽ കിട്ടുമെന്ന പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ഏജ് ലിമിറ്റ് കഴിഞ്ഞ 100 ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ചുകൊണ്ടാണ് ഇവർ ഈ തരത്തിലുള്ള നിയമനങ്ങൾ നടത്തുന്നത്. കേരളത്തിൽ ഉടനീളം നടക്കുന്ന ഇത്തരത്തിലുള്ള നിയമന തട്ടിപ്പ് അല്ലെങ്കിൽ അഴിമതി നിറഞ്ഞ നിയമനങ്ങൾ, അതുപോലെ പിൻവാതിൽ നിയമനങ്ങൾ, രാഷ്ട്രീയപരമായ ഇടപെടലുകൾ, ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഷംസീർ MLA വൈഫ് ഉൾപ്പെടെയുള്ള ആളുകളുടെ നിയമനങ്ങളൊക്കെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രശ്നമായിട്ട് ഉന്നയിച്ചിട്ട് പോലും അത് കൃത്യമായി നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ സർക്കാർ ഒരു വാക്കുപോലും മിണ്ടുന്നില്ല. ഈ സാഹചര്യത്തിലാണ് തൊട്ടടുത്ത് നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ഈ ആശുപത്രിയുടെ താൽക്കാലിക നിയമനം അല്ലെങ്കിൽ പിൻവാതിൽ നിയമനം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തെ എതിർക്കാനുള്ള കാരണം. എങ്ങനെയാണ് വ്യക്തമാക്കേണ്ടത്? ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ അതാത് പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പ്രതിനിധി ആ കമ്മിറ്റിയിൽ അംഗമാണ്. എന്നാൽ ആ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ അംഗം ഉൾപ്പെടുന്ന HMC കമ്മിറ്റിയിൽ യാതൊരു വിധമായിട്ടുള്ള ആലോചനകൾ പോലും നടത്താതെയാണ് ഇത്തരത്തിലുള്ള ആളുകളെ അവിടേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്തത്. അത് യഥാർത്ഥത്തിൽ നടന്നത് പൊളിറ്റിക്കലായിട്ടുള്ള ആളുകളുടെ ഇടപെടൽ പോലെ. അതിനകത്ത് ഈ പറഞ്ഞ കോൺഗ്രസിനെയും BJPയും ഒഴിച്ചു നിർത്തിക്കൊണ്ട്, അതായത് ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ കാലാവധി ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ആവശ്യമില്ല, പുതിയൊരു കമ്മിറ്റി എടുക്കുന്നവരെ തങ്ങൾക്ക് എന്തും കാണിക്കാമെന്നുള്ള ധാർഷ്ട്യത്തോടു കൂടിയിട്ടാണ് ഈ ഇടപെടൽ അവർ നടത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ആ കമ്മിറ്റിയിലില്ലേ? ഉണ്ട്. HMCയുടെ കമ്മിറ്റിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ബാനർജി എന്ന് പറയുന്ന പുനലൂർ സ്വദേശിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പുനലൂർ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി അതിനകത്ത് അംഗമാണ്. അപ്പോൾ അദ്ദേഹത്തെ പല കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുക മാത്രമല്ല, പത്രങ്ങളിൽ ഇത്തരം താൽക്കാലിക നിയമനങ്ങൾ നടത്തുന്ന സമയത്ത് അവർ പരസ്യം ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 7 മാത്രമാണ് ഇത്തരത്തിൽ പത്രത്തിൽ പരസ്യം നൽകിയിട്ട് അവർ ഈ നിയമനം നടത്തിയത്. ബാക്കി 100 വരുന്ന തസ്തികകളിൽ യാതൊരു തരത്തിലുള്ള മാനദണ്ഡവും കൂടാതെയാണ് അവർ ഈ പറഞ്ഞ ആളുകളെ എടുത്തു വച്ചിരിക്കുന്നത്. അത് സ്വന്തം ജില്ലയിൽ, ഈ പുനലൂർ എന്ന് പറയുന്ന സ്ഥലം വിട്ടേക്ക്, കൊല്ലം ജില്ലയിൽ പോലും ഉൾപ്പെടുത്ത പല ആളുകളെയും അവരെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ആരോപണങ്ങൾ തെറ്റാണ് എന്ന് തെളിയിക്കണമെങ്കിൽ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഈ മാധ്യമങ്ങൾ വഴിയോ മറ്റെന്തെങ്കിലും മീഡിയ വഴിയോ ഇതവർ പരസ്യപ്പെടുത്തട്ടെ, ഞങ്ങളുടെ ആരോപണങ്ങൾ തെറ്റാണെന്ന് അവർ പറയട്ടെ, ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബാപ്പുജി എന്ന് പറയുന്ന ആൾ ഇതിനകത്ത് അംഗമാണോ? ബാനർജി അംഗമാണ്.
അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രതിഷേധം കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അതിന്റെ സൂപ്രണ്ടായിട്ടുള്ള ആളുകളോട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ 10-ാം തീയതി നടക്കുന്ന ചടങ്ങിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയും അതുമായി ബന്ധപ്പെട്ട സംഘടനകളും പ്രതിഷേധം രേഖപ്പെടുത്തും എന്ന തരത്തിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിയമനം മാത്രമാണോ അവിടുത്തെ ഒരു പ്രധാന പ്രശ്നമായി നിങ്ങൾ കാണുന്നത്? കാരണം ഇവിടുത്തെയുള്ള ജനങ്ങൾ കുറേ നാളുകൊണ്ട് അനുഭവിക്കുന്നതാണ്, നല്ലൊരു താലൂക്ക് ആശുപത്രിയാണ് ഒക്കെ ഉള്ള കാര്യങ്ങളെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ വേണ്ട വിധത്തിലുള്ള ചികിത്സാ സൗകര്യങ്ങളില്ല എന്നുള്ളൊരു കാര്യം. അവിടുത്തെ മറ്റ് ആശുപത്രികളെ കേരളത്തിലെ വിവിധ താലൂക്ക് ആശുപത്രികൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പുനലൂർ താലൂക്ക് ആശുപത്രി ഏറ്റവും മികച്ച ചികിത്സ നൽകുന്നൊരു സ്ഥാപനമാണ് എന്ന നിലയിലാണ് നമ്മുടെ അഭിപ്രായം. അതിനകത്ത് ചൂണ്ടിക്കാണിക്കേണ്ട ചില പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏകദേശം ഒരു ദിവസം 14 വരുന്ന കിഡ്നി പേഷ്യൻസിനെ ഡയാലിസിസ് നടത്തുന്ന ഒരു ഡയാലിസിസ് സെൻ്ററുണ്ട് അവിടെ. പക്ഷേ അവിടെ നെഫ്രോളജി എന്ന് പറയുന്ന വിഭാഗത്തിലൊരു ഡോക്ടറില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഡോക്ടർമാർ പുനലൂരിലെ ചില സ്വകാര്യ ആശുപത്രിയിൽ വരുമ്പോൾ ഈ പറഞ്ഞ 500-1000 രൂപ കൊടുത്ത് ഒരു ദിവസം വന്ന് ക്യൂ നിന്ന് കാണേണ്ട അവസ്ഥയാണ് ഈ പറഞ്ഞ ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾക്കുള്ളത്. അതുമല്ലെങ്കിൽ അവർ തിരുവനന്തപുരത്തേക്ക് പോകേണ്ട സാഹചര്യമാണ്. ഇതൊരു ജനറൽ ആശുപത്രിയായിട്ട് ഉയർത്തുകയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ ആവശ്യമാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ മന്ത്രി ഉണ്ടായിരുന്ന സമയത്ത്, കഴിഞ്ഞ ആരോഗ്യമന്ത്രി ശിവകുമാർ ഉണ്ടായിരുന്ന സമയത്ത്, ശിവകുമാർ സർ ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയ സമയത്തും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയിലൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞത്, ഏകദേശം 150 ബെഡുള്ള ഈ ഹോസ്പിറ്റലിന് 250 ബെഡ് ഉണ്ടെങ്കിൽ ഇതിനെ ഒരു ജനറൽ ആശുപത്രിയായിട്ട് ഉയർത്തുവാൻ സാധിക്കും. അതാണ് എനിക്ക് നെറ്റ് വഴി ഞാൻ പരിശോധിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. 250 ബെഡ് ഉണ്ടെങ്കിൽ അതിനൊരു ജനറൽ ആശുപത്രിയായിട്ട് ഉയർത്താൻ സാധിക്കും. മറ്റ് ക്രൈറ്റീരിയകളെ കൊണ്ട് ഇതൊരു പ്രധാന ക്രൈറ്റീരിയ ഇതാണ്. അപ്പോൾ 150 ബെഡുകൾ ഉണ്ടായിരുന്നു ആ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത്. അവർ വിചാരിച്ചിരുന്നുവെങ്കിൽ പോലും ഇതൊരു ജനറൽ ആശുപത്രിയായിട്ട് ഉയർത്താൻ സാധിക്കുമായിരുന്നു. അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ അവർ ഈ നാടിന് നൽകിയിട്ടുമുണ്ട്. അതിനുശേഷം അന്ന് പ്രതിപക്ഷത്തിരുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഉന്നയിച്ചത് ഇതിനെ ജനറൽ ആശുപത്രിയായിട്ട് ഉയർത്താൻ സാധിക്കാത്തത് ഈ മന്ത്രിയുടെ ഇടപെടലാണെന്നാണ്. അതേ സ്ഥാനത്ത് CPM തിരിച്ച് അധികാരത്തിലേക്ക്, LDF ഗവൺമെൻറ് അധികാരത്തിലേക്ക് വന്നപ്പോൾ അവർ കഴിഞ്ഞ 5 വർഷമായിട്ട് ഏറ്റവും അവസാനം ഈ കെട്ടിടത്തിൻ്റെ കിങ്ഫി ഫണ്ട് ഉപയോഗിച്ചിട്ട് കേരളത്തിൽ പൂർത്തിയാക്കിയ ആദ്യത്തെ ഹോസ്പിറ്റലാണെന്ന്, അതായത് പൂർണ്ണമായിട്ടും ഏകദേശം 100-100 കോടിയോളം രൂപ വരുന്ന തുക ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 67-68 കോടി രൂപ കിങ്ഫി ഫണ്ടും ബാക്കി മറ്റ് ഫണ്ടും ഉപയോഗിച്ചിട്ട് ചെയ്ത ഈ ഒരു ഹോസ്പിറ്റലിനെ ഈ പറഞ്ഞ 300 ബെഡ് ആണ് ഇപ്പോൾ നിലവിൽ അവർ പറയുന്നതനുസരിച്ചിട്ട്, ഹോസ്പിറ്റൽ മാനേജ്മെൻറ് അല്ലെങ്കിൽ കമ്മിറ്റി പറയുന്നതനുസരിച്ചിട്ട് 300 ബെഡാണ്. ഈ 300 ബെഡുള്ള ഈ ഹോസ്പിറ്റലിനെ ഈ വരുന്ന ഈ കഴിഞ്ഞ നമ്മുടെ ബഡ്ജറ്റിൽ പോലും ഒരു ജനറൽ ആശുപത്രിയായിട്ട് ഉയർത്താനായിട്ട് അവർ തയ്യാറായില്ല. അത് ഈ നാട്ടിലെ ഒരു സാധാരണ MLA പോലും സാധിക്കുന്ന കാര്യം, ഒരു മന്ത്രിയായിട്ട് പോലും കെ രാജു എന്ന് പറയുന്ന ഇവിടുത്തെ മന്ത്രിയുടെ പിടിപ്പുകേടാണെന്ന് മാത്രമേ ഭാരതീയ ജനതാ പാർട്ടി യുവമോർച്ചയ്ക്കും പറയാൻ സാധിക്കും. അപ്പോൾ നേരത്തെ നിങ്ങൾ ഈ ഒരു ഉദ്ഘാടന സമയത്ത് ഇതിൽ പ്രക്ഷോഭമായിട്ട് വന്നിട്ടുണ്ട്, നേരത്തെ ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നേരത്തെ എന്തുകൊണ്ടാണ്? ഇത് ഉദ്ഘാടന സമയം എന്ന് പറയുന്നത്, നമ്മളിത് കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഹോസ്പിറ്റൽ മാനേജ്മെൻറ് കമ്മിറ്റിയിൽ അംഗമെന്ന നിലയിൽ ഈ പറഞ്ഞ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അതിൻ്റെ അംഗമായ ബാനർജി ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കൃത്യമായിട്ടും അതിന് പരിഹാരം കാണാമെന്ന് അല്ലെങ്കിൽ അതിന് വേണ്ട സൊല്യൂഷൻസ് കണ്ടെത്താമെന്ന് നമ്മളോട് ഉറപ്പ് തന്നിരുന്നു, അല്ലെങ്കിൽ അവർ സംസാരിച്ചിരുന്നു. പക്ഷേ അതിനെ ഒന്നും വകവയ്ക്കാതെ ഈ കമ്മിറ്റിയുടെ കാലാവധി കഴിയുകയാണല്ലോ നിലയിൽ അവർ മനഃപൂർവ്വം നിരസിക്കുന്നൊരു സാഹചര്യം വന്ന സ്ഥിതിയിലാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു പ്രക്ഷോഭം നേരിട്ടുള്ള, അതായത് നമ്മൾ വാക്കാലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്, ആശങ്ക നമ്മൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സാഹചര്യത്തിൽ നമ്മുടെ മാധ്യമങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് വതിയുന്നു, പൊതുജനങ്ങൾ അതിനെ നോക്കിക്കാണുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ സമരമായി മുന്നോട്ട് വന്നാൽ ഈ മന്ത്രി പങ്കെടുക്കുന്ന, എനിക്കൊന്ന് മുഖ്യമന്ത്രി നേരിട്ട് എത്തുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്, അദ്ദേഹം എത്തുന്ന ചടങ്ങിലെങ്കിലും ഇതിനെ ഒരു ജനറൽ ആശുപത്രിയായിട്ട് ഉയർത്തുവാനായിട്ടുള്ള ഒരു താല്പര്യം ജനിപ്പിക്കണമെന്നുള്ള ആവശ്യം കൊണ്ടാണ് ഞങ്ങൾ ഇതിനോട് ചേർന്ന്. അപ്പോൾ അങ്ങനെ ഈ ഒരു ജനറൽ ആശുപത്രി ആക്കാതിരിക്കാൻ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഈ കൊട്ടാരക്കര ഒരു താലൂക്ക് ആശുപത്രിയുണ്ട്. അപ്പം കൊട്ടാരക്കര CPM MLA ആണ് അവിടെ ഉള്ളത്. അപ്പം ഇവിടെ CPI ആണുള്ളത്. ഈ CPMും CPIയും തമ്മിലുള്ള മുന്നണി സംവിധാനത്തിലെ തർക്കമാണ് ഇതിന് കാരണമെന്നാണ് നമ്മൾ അറിയിക്കുന്നത്. അതിനെനിക്ക് നമുക്കൊരു ഉദാഹരണമായിട്ട് പറയാവുന്ന, പത്തനാപുരത്ത് പുതിയ ആശുപത്രി, അതായത് പുതിയ സ്ഥലം കണ്ടെത്തി ആശുപത്രി നിർമ്മിക്കുമെന്ന് അവിടുത്തെ MLA കൂടിയായ ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം പല വേദികളിലും പറഞ്ഞത് ഈ പറഞ്ഞ സ്ഥലത്തെ, അതായത് പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന ആശുപത്രിയെ ജനറൽ ആശുപത്രിയായിട്ട് കൊണ്ടുവരുമെന്ന തരത്തിലാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അപ്പോൾ പത്തനാപുരത്ത് ഒരു ജനറൽ ആശുപത്രിയുടെ ആവശ്യം, കാര്യം അവിടുന്ന് തൊട്ടടുത്ത് യാത്ര ചെയ്ത് പത്തനംതിട്ട ജില്ലയിൽ ഒരു ആശുപത്രി ഉണ്ട്, ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രി ഉണ്ട്, അവർക്ക് യാത്ര ചെയ്യാൻ എളുപ്പമാണ്.
പിന്നെ പുനലൂർ ആവശ്യകത ഉണ്ടായിട്ടും മനഃപൂർവ്വമായിട്ട് ഈ പത്തനാപുരത്തേക്കോ കൊട്ടാരക്കരയിലേക്കോ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നാട്ടിലെ എം എൽ എയുടെ അല്ലെങ്കിൽ ഒരു മന്ത്രിയായിട്ടുള്ള രാജു സാറിൻ്റെ ഒരു കഴിവുകേടിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. കാര്യം അത്രത്തോളം വികസനങ്ങൾ കൊണ്ടുവന്നൊരു ആശുപത്രി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുൻപ് 2 തവണയായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കായകൽപ്പ അവാർഡ് 15 ലക്ഷം രൂപയും പ്രശസ്തി പത്രമാണ് 2 തവണ നേടിയ ഒരു ആശുപത്രിയാണ്. കേരളത്തിൽ നിന്നും സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ചൊരു ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിന് ഈ ജനറൽ ആശുപത്രി പദവി നൽകാതെ ഈ പറഞ്ഞ 2 നിയോജകമണ്ഡലങ്ങളെ അവരുടെ പൊളിറ്റിക്കൽ ലാഭത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അവരിത് ചെയ്യുന്നതെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി യുവമോർച്ചയ്ക്ക് അഭിപ്രായപ്പെടാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് തുടർ പ്രക്ഷോഭങ്ങളോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇത് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഭാരതത്തിൽ ഒരു വലിയ ഇത്തരത്തിലുള്ള സമരങ്ങളൊക്കെ നടന്നു വരുന്നു. അപ്പോൾ കേരളത്തിൽ ഒരു വലിയ അജിറ്റേഷൻസ് കഴിഞ്ഞ 10-11 മാസങ്ങളായിട്ട് ബഹുമാനായ പ്രഫുൽ കൃഷ്ണ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പി എസ് സി അതുപോലെ തന്നെ താൽക്കാലിക നിയമനങ്ങൾ പിൻവാതിൽ നിയമനങ്ങൾ ഇതിനെതിരെ വളരെ വിപുലമായി നടത്തുന്നുണ്ട്. അതേ സെയിം പാറ്റേണിൽ തന്നെ കൊല്ലം ജില്ലയിൽ നിരന്തരമായിട്ടുള്ള ശവമഞ്ച പി എസ് സി ഓഫീസിലേക്ക് ശവമഞ്ച യാത്ര, അതിൻ്റെ മുന്നിൽ ബഹുമാനപ്പെട്ട യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ വിഷ്ണു പട്ടത്താനം പങ്കെടുത്തിട്ടുള്ള നിരാഹാര സമരങ്ങൾ. അല്ല, നമ്മുടെ ഈ പ്രാദേശിക വിഷയം താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ച് ആ വിഷയത്തിൽ നിങ്ങൾ എന്തെങ്കിലും? അല്ല, അതാണ് പറഞ്ഞു വരുന്നത്. അതായത് നമ്മൾ അത്തരത്തിൽ നമ്മൾ നിരന്തരമായിട്ടുള്ള പി എസ് സി പോലുള്ള വിഷയങ്ങളിൽ നമ്മൾ താൽക്കാലിക നിയമത്തിനെതിരെ ഒരു വലിയ പ്രക്ഷോഭം നടന്നു വരുന്നു. അതിൻ്റെ തന്നെ പിന്തുടർച്ച എന്ന നിലയിൽ നമ്മൾ കൊല്ലം മണ്ഡലത്തിൽ തന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടും ആ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ആളുകളെ അവർ സ്വീകരിക്കുന്നില്ല, മറ്റ് ആളുകളെ തിരികെ കയറ്റാണ് ശ്രമിക്കുന്നത്. അതേ സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ ആ മണ്ഡലത്തിൽ നടക്കുന്ന അതേ സമരം തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളെയും കൂടി സംഘടിപ്പിച്ചുകൊണ്ട് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭങ്ങൾ നമ്മൾ ഈ പറഞ്ഞ മുനിസിപ്പാലിറ്റിയുടെ കൂടെ ഒരു പങ്ക് ഇതിനകത്തുണ്ട്. അപ്പം ആ മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ച് നടത്തുവാനായിട്ട് തീരുമാനിച്ചിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇതൊരു ജനറൽ ആശുപത്രിയായിട്ട് ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വലിയ ഒരു ബഹുജന ധരണ സംഘടിപ്പിക്കാനായിട്ട് ആലോചനയുണ്ട്. നമ്മൾ ഈ ആശുപത്രിയുടെ വിഷയം മാറ്റി നിർത്തിയിട്ട് പുനലൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 15 വർഷമായി ഒരു എം എൽ എ, കഴിഞ്ഞ 5 വർഷമായി നമുക്കൊരു മന്ത്രി ലഭിച്ചു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ഒരു വിജയത്തിലെത്തിയോ അതോ ഒരു പരാജയമായിരുന്നോ? ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുവാനാണെങ്കിൽ നമ്മൾ ദൂരേക്ക് എങ്ങും പോകണ്ട, നമ്മുടെ പുനലൂർ ആശുപത്രിക്ക് തൊട്ട് ഇപ്പുറത്തേക്ക് വന്ന് നമ്മുടെ പുനലൂരിലെ കെ എസ് ആർ ടി സി നമ്മുടെ സ്റ്റാൻഡ് അല്ലെങ്കിൽ ഡിപ്പോ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ഇപ്പോഴ് ഈ നിമിഷം അവിടെ ചെന്നാലും ഓരോ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. എന്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് നടത്തുന്ന ആളുകൾക്കും ഇവിടുത്തെ എം എൽ എക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കും അറിയില്ല. വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന പേരിൽ ഓരോരോ ബിൽഡിംഗ് കൊണ്ടുവരിക, ഓരോരോ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരിക, അതിൻ്റെ പേരിൽ കുറേ കോൺട്രാക്ടർമാരും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും കുറേ സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാക്കുക എന്ന തരത്തിലല്ലാതെ ഒരു എടുത്തു പറയത്തക്ക രീതിയിൽ ഈ പറഞ്ഞ പുനലൂരിൽ ഒരു എം എൽ എയും 15 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു എം എൽ എ പദത്തിലുണ്ടായിരുന്ന ഒരാൾ അദ്ദേഹം ഒരു മന്ത്രിയായിട്ട് മാറുന്നു. അപ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷയാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഈ പുനലൂരിൻ്റെ മുഖച്ഛായ തന്നെ മാറുമെന്നുള്ളൊരു പ്രതീക്ഷ ഒരു എല്ലാ യുവാക്കളെയും പോലെയും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിന് തക്ക രീതിയിൽ വളരാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, പൂർണ്ണ പരാജയം തന്നെയാണ് ഒരു എം എൽ എ നിലയിൽ അഡ്വക്കേറ്റ് മന്ത്രി കൂടിയായിട്ടുള്ള രാജു സാറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ കഴിഞ്ഞ 29-ാം തീയതി നമ്മുടെ കെ എസ് ആർ ടി സി കാണ നടന്നത് താങ്കൾ അറിഞ്ഞിരുന്നു? അവിടെ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞത് ഇന്നിപ്പം നിങ്ങൾ ചെന്ന് അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു താമര എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ അതുപോലുള്ള ഫ്ലവേഴ്സ് വരച്ച് ചേർക്കാനും അല്ലെങ്കിൽ അത് ശില്പമാക്കി വയ്ക്കുവാനായിട്ടുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ മോഡിഫിക്കേഷൻ്റെ ആവശ്യമാണ്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ എന്തിനാണ് ഇത്രത്തോളം നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പിന്നെ ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അതായത് കെ എസ് ആർ ടി സി സംബന്ധിച്ച് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പോൾ മുന്നൂർ കെ എസ് ആർ ടി സി ഒരു പ്രത്യേകതയുണ്ട്, ആ ബിൽഡിംഗ് കാണാൻ കഴിയില്ല, കണ്ടിട്ടുണ്ടോ? അത് ഫ്രണ്ടിൽ മൊത്തം മറച്ച് വെക്കുന്നൊരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അതുമാത്രമല്ല അവിടെ അടിസ്ഥാനം ഞാൻ പറഞ്ഞത് ഒരു ഒരു സാധാരണപ്പെട്ട കുറച്ച് ആളുകൾക്ക് ഒരു 10 മണി കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് അവിടെ വന്ന് നിൽക്കുവാൻ പറ്റുന്നൊരു അന്തരീക്ഷം അവിടെയില്ല. ആളുകൾ വെയിറ്റിംഗ് ഷെഡിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടേക്ക് വെയിൽ അടിച്ചു കയറുന്നൊരു സാഹചര്യം, ഒരു ശുചിത്വപൂർണ്ണമല്ലാത്ത ഒരു ബാത്റൂം സംവിധാനം, വളരെ ഈ പറഞ്ഞ ലക്ഷങ്ങളോ കോടികളോ ഒക്കെ തന്നെ ചിലവാക്കി നിർമ്മിച്ചൊരു ബാത്റൂമാണ്, അവിടുത്തെ ഈ ശുചീകരണം കൃത്യമായി നടക്കുന്നില്ല, അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഇപ്പോഴും ആ ബസ് സ്റ്റാൻഡിനെ ബാധിക്കുന്നുണ്ട്. അപ്പം ഇനി നിങ്ങളുടെ ഭാഗത്ത് നിന്നിട്ട് അതായത് യുവമോർച്ച
യുവാക്കൾക്കും യുവതികൾക്കും ഒക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ്. കൂടുതലായി ഇപ്പോൾ കൂടുതൽ നിങ്ങളൊന്നുകൂടെ ശക്തി പ്രാപിച്ചു വരുവാണ്. അതെ, അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പി എസ് സിയിലേക്ക് ഒരുപാട് നിയമനങ്ങൾ, പിൻവാതിൽ നിയമനങ്ങളൊക്കെ നടക്കും, എങ്ങനെ അതിനൊരു തടയിടാൻ കഴിയും തോന്നുന്നു? കാരണം താങ്കൾ അങ്ങനെ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്ന ഒരാളാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ കഴിഞ്ഞ, അതായത് ഒരു 3 വർഷങ്ങൾക്ക് മുൻപ്, ഒരു 2.5 വർഷങ്ങൾക്ക് മുൻപ് നിലവിൽ വന്ന എൽ ജി എസിൻ്റെ റാങ്ക് ലിസ്റ്റിൽ 2000 പേരെയാണ് അതിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതിൽ 1500 ഒരു റാങ്കിൽ ഉൾപ്പെട്ട ആളാണ് ഞാൻ. ശരിക്കും മുൻ വർഷങ്ങളിൽ, അത് ഏത് ഗവൺമെൻറ് ആയിക്കോട്ടെ, ഇതിന് മുമ്പുണ്ടായിരുന്ന മുഴുവൻ ഗവൺമെൻറ്റുകളും കൃത്യമായിട്ടുമുള്ള വേക്കൻസികൾ അനുസരിച്ച് കൃത്യമായിട്ടും നിയമനങ്ങൾ നടത്തുവാനായിട്ട് അവർ തയ്യാറായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 5 വർഷത്തെ എൽ ഡി എഫ് ഗവൺമെൻറ് ഇവിടുത്തെ യുവാക്കളോടും യുവതികളോടും യാതൊരു തരത്തിലുള്ള കരുണയും കാട്ടാതെ, നമുക്കറിയാം യൂണിവേഴ്സിറ്റി കോളേജിലെ ഈ പറഞ്ഞ ശിവരഞ്ജിത്തും നിസാമും പോലെയുള്ള നിരവധി ആളുകൾ കത്തിക്കുത്ത് കേസിൽ പ്രതിയായി 6 മാസക്കാലമാണ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റ് തടഞ്ഞു വെച്ചിരുന്നത്. എൻ്റെ നാട്ടുകാരായിട്ടുള്ള ആളുകൾക്ക് 1 മാസം കൂടി ഈ റാങ്ക് ലിസ്റ്റ് ഒന്ന് നീട്ടിക്കിട്ടിയിരുന്നുവെങ്കിൽ 100 കണക്കിന് ചെറുപ്പക്കാർക്ക് ജോലി ലഭിക്കുമായിരുന്നു. അവിടെ വേക്കൻസി ഉണ്ട്, പക്ഷേ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കൃത്യസമയത്ത് അവസാനിപ്പിക്കുകയാണ്. കൊറോണ വന്നു, നമ്മുടെ നാട്ടിൽ മറ്റ് പേമാരികൾ വന്നു, ഇങ്ങനെ നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും റാങ്ക് ലിസ്റ്റ് ഒരു ദിവസം പോലും നീട്ടുവാനായിട്ടോ ഒരു നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. അത് ഒട്ടനവധി ആളുകളുടെ, പ്രത്യേകിച്ച് ഏജ് ലിമിറ്റ് കഴിഞ്ഞ്, പി എസ് സി എഴുതാനുള്ള ഏജ് ലിമിറ്റ് കഴിഞ്ഞ ഒട്ടനവധി ആളുകളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതായിട്ടാണ് യുവമോർച്ചയ്ക്ക് പറയാനുള്ളത്. ഇത് റാങ്ക് ഹോൾഡേഴ്സ് എന്ന നിലയിൽ, കാര്യം ഞാൻ അതിനകത്ത് ഒരു മെമ്പർ കൂടി എന്ന നിലയിൽ, റാങ്ക് ഹോൾഡേഴ്സ് എന്ന നിലയിൽ നമ്മൾ ഈ പറഞ്ഞ അനധികൃത നിയമത്തിനെതിരെ ഗവൺമെൻറ്റിനെ സമീപിച്ചിട്ടുണ്ട്, പല മന്ത്രിമാരെ കണ്ടിട്ടുണ്ട്, കോടതിയിൽ കേസുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ യുവമോർച്ച സംബന്ധിച്ചിടത്തോളം അതെല്ലാം വളരെ പ്രതീക്ഷ, എനിക്ക് തോന്നുന്നു ഈ സമയത്ത് ഒരു പ്രതിപക്ഷ സംഘടന എന്ന നിലയിൽ അവർക്ക് വേണ്ടിയിട്ട് സമരം ചെയ്തിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം തന്നെ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കൊല്ലത്ത് നടന്ന ഒരു വലിയ പി എസ് സിക്ക് അനുകൂലമായിട്ടുള്ള അവരുടെ റാങ്ക് ഹോൾഡേഴ്സ് അനുകൂലമായ സമരത്തിൽ ഈ പറഞ്ഞ ജലപീരങ്കയും പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ആ പറഞ്ഞ റാങ്ക് ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഈ സംഘടനയുടെ, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ പ്രതിനിധികളായിട്ടുള്ള അവരുടെ കണ്ണീരിന് ഒരു ഫലം കാണണമെന്ന നിലയിലുള്ള സമരമാണ്. നമുക്കിപ്പോഴും പറയാനുള്ളത് ഈ റാങ്ക് ഹോൾഡേഴ്സിന് ഇപ്പോഴാവശ്യം 1 വർഷം കൂടി, ഏറ്റവും കുറഞ്ഞ 1 വർഷവും കൂടി ഈ കൊറോണ നമുക്ക് മുന്നിലുണ്ടായിരുന്ന മഹാമാരിയാണ്, അതിനെ അഭിമുഖീകരിച്ച് 1 വർഷം കൂടി റാങ്ക് ലിസ്റ്റ് നീട്ടിക്കൊടുക്കണമെന്നാണ് പറയാനുള്ളത്. ഈ സർക്കാർ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് അവർക്ക് ഏത് തരത്തിലുള്ള നിയമനം കിട്ടുന്നതിന്, ഏത് തരത്തിൽ സമരം ചെയ്യുവാനും തല്ലുകൊള്ളുവാനും അവർക്ക് വേണ്ടിയിട്ടുള്ള മുഴുവൻ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ യുവമോർച്ച സന്നദ്ധരാണ്. അത് ഈ പുനലൂർ മാത്രമല്ല, കൊല്ലം ജില്ലയിലും കേരളത്തിലും മുഴുവൻ ഉള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെയും യുവമോർച്ചയുടെയും ഒരു പൊതു അജണ്ടയാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇത്ര നേരം സഹകരിച്ചു നമസ്കാരം. ഈ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് നമ്മളോട് വ്യക്തമാക്കിയത്, ഈ ഒരു അഭിമുഖ പരിപാടിയിൽ നമ്മളോട് വ്യക്തമാക്കിയത്, നമ്മൾ പുനലൂർ താലൂക്ക് ആശുപത്രി നിയമനവുമായി ബന്ധപ്പെട്ട് അവർ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ ഒരു പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകളും വിശേഷങ്ങളുമായി മുഖാമുഖത്തിലൂടെ കാണാം. നന്ദി, നമസ്കാരം.